俺はなんかね、日本語見えたんだよ。私はシャーパンに思ってる。どうですか？മാരകമായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല, കാരണം ഇതിന് ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഒരുപാടുണ്ട്. അതിന് മെയിൻ നെഗറ്റീവ് സൈഡ്സാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഴ്ചയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കാണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റേ സെറ്റ് ചെയ്യാനാണ്. ഇതിന് വെയിലേക്കുള്ള സ്റ്റേ സെറ്റ് ചെയ്യാൻ പോകണം. വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. സോ ഇത്രയാണ് നമ്മുടെ എക്സ്പ്ലോറേറ്ററി കിറ്റ്. ഇത് നിങ്ങളൊക്കെ വിചാരിക്കും ഇത് പെയിൻ്റ് ആണ്, ഈ ഗ്രീൻ കളറ്. പക്ഷേ ഇത് പെയിൻ്റ് അല്ല, ഇത് റേഡിയം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി ലോക്ക് ബൈ. സോ ഗൈസ്, അങ്ങനെ വണ്ടിയിൽ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ വണ്ടി വാഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഷോപ്പാണ്. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. വാഷിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുള്ള ഒരു കാര്യമാണിത്. ഓട്ടോലോഗുകാർ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഷോറൂമിലൊന്നും കൊടുക്കാൻ നമ്മൾ തന്നെയാണ് വണ്ടി സെറ്റ് ചെയ്യുന്നത്. എന്തായിത്തീരുമെന്നൊക്കെ നമുക്കിനി കണ്ടറിയാനേ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ വാഷിങ് കഴിഞ്ഞു. വാഷിങ് കഴിഞ്ഞ് വണ്ടി ഇതേ ക്ലീൻ ക്ലീനാക്കി തന്നിട്ടുണ്ട് പുള്ളി. ആ അടിപൊളി. ആ ലൈറ്റൊക്കെ ഓണായി കിടക്കുക. ഇനി നേരെ പോയി ട്യൂബ് കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. വയണ ചുറ്റും കൊണ്ടിരിക്കുന്ന അണ്ണനാണത്. ഇല്ലേ ഇല്ല, ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് എടുത്തിട്ട് പോകക്കൂടാതെ, അത് മറ്റന്ന ഇത് ചാർജ് പണോ സ്റ്റാൻഡ് വേണോ? സോ ഇതാണ് നമ്മുടെ ഗൗഡ, സംഗം ഗൗഡ. അപ്പൊ നമ്മുടെ ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പാബ്ലോ, എന്റെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, മിസ്റ്റർ പ്രജൽ. അവ ഹാഫ് മലയാളി, ഹാഫ് തമിഴ്, ഹാഫ് കന്നഡ, അല്ലെ ഹാഫ് തെലുഗു, അതെ. നാല് സംസ്ഥാനമാണ് ഒരുമിച്ച്. ഓ, നാല് സംസ്ഥാനം. സോ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം, അതേ പറ്റുള്ളൂ. അത് വേറെ ഏതോ ഒന്ന് പാക്ക് ചെയ്തോ? ഇതില് ഒരടിയൊക്കെ കിട്ടിയാലോ, ഇതിനൊന്നും പറ്റൂല. കാരണം നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് കിട്ടുന്നത്. അത് വീപ്പോടില്ല അതൊക്കെ. സോ ഇത്രയാണ് നമ്മുടെ എക്സ്പ്ലോറർ കിറ്റ്. രണ്ട് സൈഡ് പാനൽ, ഒരു മീറ്റർ, പിന്നെ ഹെഡിൻ്റെ സൈഡിൽ വരുന്ന, ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ വരുന്ന രണ്ട് സാധനങ്ങൾ. അതേപോലെയാണ് ഇതാണ് നമ്മുടെ ബീക്ക് വരുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വെളിയിലേക്കുള്ള ബീക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഐ മീൻ എക്സ്റ്റെൻഡറാണ് വരുന്നത്. അപ്പോൾ ഇതിന് വൺ ബൈ വൺ ആയിട്ട് വണ്ടി ഓരോന്നായിട്ട് അഴിച്ചു തുടങ്ങണം. അതാണ് ഇനിയുള്ള ടാസ്ക്. സ്റ്റാർട്ട് പണലാമാ? ആൻഡ് നമ്മുടെ പാബ്ലോ ഉണ്ട് കൂടെ. പാബ്ലോ ഏനു ടച്ച് മാഡ് വരുന്നത്, തുമ്പ കോസ്റ്റ്ലി. ഓക്കെ, ഫസ്റ്റ് വൈസർ, ഹെഡ്ലൈറ്റ്, നമ്പർ പ്ലേറ്റ് എല്ലാം എടുക്കണോ? എടുത്തിട്ട് സ്റ്റോറേജ് റൂം ആയോ? എന്നോട് ലാബ് ഓൺ എടുത്ത് നിനക്കേ മെക്കാനിക്കൽ പാഷൻ. സാധനമായ ഹെഡ്ലൈറ്റ് അഴിച്ച് പറിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ചു പിടിപ്പിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. രോമാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. നമ്മളാരും എക്സ്പേർട്സും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമുക്ക് അതിനുള്ള പാഷനുണ്ട്. അല്ല പ്രോ, പാഷനുണ്ട് എല്ലാവരും. അവൻ്റെ ജി ടി എല്ലാം കാണിച്ചോളാം, എല്ലാം കട്ടിക്കുറ.
അവനൊക്കെ ഒരു ജി ടി എന്നൊക്കെ അല്ല പക്ഷേ അവനൊരു ജി ടി ഉണ്ട്, അതേപോലെ നമുക്ക് ഡ്യൂക്ക് 250 ഉണ്ട്. ಕನೆಕ್ಷನ್ಸ್ ಎಲ್ಲ ಕಟ್ ಮಾಡಬೇಕು, ಲೈಫ್ ಬೇಕು, ಬೇರೆ ಏನೇನು ತೆಗಿಬೇಕು ಅದು ಕೊಡಿ. ಅದು ಅದಾದ್ಮೇಲೆ ಈ ವೈರಿಂಗ್ಸ್ ಎಲ್ಲ ಇದೆಯಲ್ಲ, ಇದು ಎಕ್ಸ್ಟ್ರಾ ವೈರಿಂಗ್ ಅದೊಂದು 10 ಬರುತ್ತೆ ಬ್ರೋ, 10 or 8 ಬರುತ್ತೆ. 10 ಚೆಕ್ ಮಾಡಿ ನೋಡು. ಇದು ಯಾಕೆಂದರೆ ಇದಕ್ಕೆಲ್ಲ ಫುಲ್ ಅಡಿಷ್ನಲ್ ವೈರಿಂಗ್ ಎಲ್ಲ ಹಾಕಿ. 10 ಬರಲ್ಲ, 8 ಏನಾಯ್ತು? ಓ ಸ್ಕಿನ್ ಕಟ್ ಆಯ್ತು. അതോ സ്റ്റേ ഫസ്റ്റ് ഫിക്സ് മാറി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അഴിക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റേ ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റേ ഈ ഇവിടുത്തെ ബോൾട്ടിൽ നിന്ന് ഇനി എന്തോ അത് ബോൾട്ട് കൊഞ്ഞ ഫോക്കസ് കൊണ്ട്. സോ ഈ കാണുന്ന ബോൾട്ട് എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് സ്റ്റേ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനപ്പുറം സ്റ്റേ പുറത്തേക്ക് വന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് ബാക്കിയുള്ള കണക്ഷനെല്ലാം ചെയ്യാം. സോ ബേസിക് കണക്ഷൻ ഈസ് സ്റ്റേ. ഓക്കെ ബ്രോ, സ്റ്റേ ഫസ്റ്റ് കണക്ട് മാറിയേക്കു. സോ നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റേ സെറ്റ് ചെയ്യാനാണ്. ഇതിന് വെയിലേക്കുള്ള സ്റ്റേ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ കിട്ടാ ായിട്ടുള്ള കാര്യം മാത്രമാണ് എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 1% പോലും നമ്മൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് കഴിഞ്ഞിട്ട് വേണം. അതായത് നമ്മൾ എക്സ്പ്ലോർ കിറ്റിൻ്റെ ആദ്യത്തെ സാധനം നമ്മൾ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാൻ പോകണം. വേറൊന്നുമല്ല, നമ്മുടെ കോൺസെപ്റ്റിൻ്റെ താഴെയായിട്ട് വരുന്ന മെയിൻ സ്റ്റേ ഇത് കണക്ട് ചെയ്തിട്ടില്ലേ, ഇത് കാണുന്ന ഈ രണ്ട് നട്ടില്ലേ, ഈ രണ്ട് നട്ടിലേക്കാണ് ആ വരുന്ന ആ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സാധനം നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ അത്യാവശ്യം നല്ല, അതിനു മുന്നേ വൈബ്രേഷൻ വരാണ്ടിരിക്കാൻ ട്യൂബ് സെറ്റ് ചെയ്യണം, അത് മറന്നു പോകാറില്ല. സോ ഗൈസ്, നമ്മൾ ഈ സെൻട്രലുള്ള നട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സകലമാന സാധനങ്ങൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ വണ്ടിയാണെന്ന്, കാരണം ഇപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു നട്ട് കേട്ടോ. സോ ഇത് നമ്മുടെ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്തിരിക്കുന്ന നട്ടാണ്. ഇതിനകത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പും ക്ലാവും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇതിനകത്തേക്ക് നല്ല രീതിക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഴിക്കാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ മൊത്തം അഴിച്ചത് നമ്മൾ ഹാൻഡിൽ ബാർ റേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെച്ചിരിക്കുന്ന പീസിൻ്റെ ഒരു ടൈറ്റ് ചെയ്യാനും കൂടിയിട്ടാണ്. ഇത് നമ്മുടെ ഓട്ടോലോഗിൻ്റെ പീസാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അഴിച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. ഞങ്ങളുടെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇത്രയും മാത്രമേ ആയിട്ടുള്ളൂ. ഹാൻഡിൽ ബാർ റേസ് ചെയ്തു, ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തു, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. അമ്മമാരൊന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. 4 മണി ഏകദേശം ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു അസംബ്ലി വരെ ആയിട്ടുള്ളൂ. വയറിംഗ് എല്ലാം സെറ്റ് ചെയ്തു, ഇതെല്ലാം സ്ട്രാപ്പ് ചെയ്യണം. ഇതിനകത്തുള്ളതെല്ലാം നമ്മൾ കമ്പിയെല്ലാം സെറ്റ് ചെയ്തു. ഇതിൻ്റെ കൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നേ വണ്ടി സെറ്റ് ചെയ്യാലേ വീഡിയോ എടുക്കുക, ഇതേ പറ്റുള്ളൂ. നല്ല കഷ്ടപ്പാടായി സാധനം, വിചാരിക്കുന്ന പോലെ അല്ല. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുപ്പൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ
രണ്ട് പാട്ടും ഈ സൈഡ് ഫെൻഡറുമാണ്. നമ്മൾ ഫെൻഡർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാതേ നമ്മുടെ ലൈറ്റൊക്കെ കിടക്കുന്ന കിടപ്പുണ്ട്. നമ്മുടെ ലൈറ്റെല്ലാം ഊരി ഏകിനി എവിടെ വെക്കുമെന്ന് അറിയത്തില്ല. അതേപോലെ ക്രാഷ് കാർഡ് ഊരി ഇട്ടിട്ടുണ്ട്. ക്രാഷ് കാർഡ് അത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യുമെന്നോ എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല അതിൻ്റെ കാര്യം. എന്തായാലും നോക്കട്ടെ, ബാക്കി പിന്നെ അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട്. ഓരോരോ പണി കഴിയുമ്പോൾ പുതിയ പുതിയ പണി വന്നു, ഫ്രഷ് ഫ്രഷ് ആ പണി തന്നെ ചെയ്യുക. ടൈം എന്നാച്ചു 5:48 5:30 ഇതുവരെ ഒന്നും ആയില്ല ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഫുള്ള് പോയി, ഫ്ലോപ്പായി. എന്നുവെച്ചാൽ ഏകദേശം ഒരു 80% നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ത്രെഡ് വർക്ക് ഇടാൻ പറ്റുന്നില്ല വണ്ടിയുടെ. അങ്ങനെ ഇന്നത്തെ പരിപാടി നിർത്തി വെക്കേണ്ടി വന്നു. അവസാനം പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഫുഡൊക്കെ അടിച്ചിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. നാളെ രാവിലെ അടുത്ത പരിപാടി. ഫൈനലി അങ്ങനെ നമ്മുടെ എക്സ്പ്ലോറർ കിറ്റിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. വണ്ടി അങ്ങനെ നമ്മൾ പുറത്തിറക്കി. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓൾറെഡി വണ്ടിയുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. കാഴ്ചയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കാണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, ഒരു ഭീകരനൊക്കെ വന്നിരിക്കുന്ന ഒരു ലുക്കാണ് ഈ സംഭവം. പക്ഷേ ഞാൻ ഒരിക്കലും ഇതിനെ മാരകമായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല, കാരണം ഇതിന് ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഒരുപാടുണ്ട്. അതിന് മെയിൻ നെഗറ്റീവ് സൈഡ്സാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ് POP ആണ്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മെറ്റീരിയലേ. നമ്മൾ ഈ കൈയും കാലൊക്കെ ഒടിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ കാലയിലൊക്കെ ഇടുന്ന സാധനമില്ലേ, ആ ഒടിഞ്ഞ സ്ഥലത്തിരുന്നൊരു വൈറ്റ് കളറ് ഒരു പേസ്റ്റ് പോലത്തെ സാധനം കുറച്ച് കഴിയുമ്പോൾ കട്ടിയാവൂലേ. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇവർ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടിടുന്ന ഭാഗത്തൊക്കെ 2-3 തവണ അഴിച്ചു കഴിയുമ്പം ഇതൊരുമാതിരി ഇങ്ങനെ ഉരഞ്ഞ് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട്. വെള്ളം നനഞ്ഞാലും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നട്ടിടുന്ന ഹോൾസ്, അതേപോലെ തന്നെ ദൈവ ഒരു ഹോളും കാര്യങ്ങളൊക്കെ 2-3 തവണ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡോമിനറും വേണം. അതേപോലെ തന്നെ അഡ്വഞ്ചർ ബൈക്കിനോടുമാണ് താല്പര്യം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എടുക്കാം, ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഇവരീ പറയുന്ന പ്രൈസിനില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ വണ്ടി മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫോഗ് ലൈറ്റ് ദൈന്ന നെട്ടിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് തൽക്കാലത്തേക്കൊരു ഡ്രില്ല് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കവറൊക്കെ ഇട്ട് മൂടണം, കാരണം കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഫോഗ് ലൈറ്റും അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആകെ വരുന്നത് ഈ ഒരു സൈഡ് ഫെൻഡർ, അപ്പുറത്തെ സൈഡ് ഫെൻഡർ, ഈ ഒരു ബീക്ക്, പിന്നെ ഈ മീറ്ററിൻ്റെ ഒരു പോർഷൻ. ഇത്ര ആകെ നമുക്ക് വണ്ടിയിൽ വരുന്നുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, നല്ല സമയമെടുക്കും, നല്ല ക്ഷമ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ റേസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ മോട്ടോജീനസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നല്ല കംഫോർട്ടുണ്ട്. ഹാൻഡിൽ ബാർ റേസ് ചെയ്യുമ്പം മാക്സിമം 1 ഇഞ്ച് അതിൻ്റെ മേളിലേക്ക് റേസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം 1 ഇഞ്ചിന് മേളിലേക്കായി കഴിഞ്ഞാൽ ക്ലച്ച് ലിവർ, ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടൈറ്റാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സൈഡിലുള്ള ഡോമിനറിൻ്റെ ഒരു എംബളം പറഞ്ഞു പോയിട്ടുണ്ട്, അതിന് ശരിയാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ.
പിന്നെ രാത്രി ഇന്നലെ ഓടിച്ചു നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റിന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, ചെറിയ വൈബ്രേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത കാരണം ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി പയ്യെ പയ്യെ റെഡിയാക്കി കൊണ്ടുവരണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വയറിങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. ആ കാണുന്ന മഞ്ഞ വയറ് പോയേക്കുന്നത് നമ്മുടെ ഫോഗ് ലൈറ്റ് കണക്ട് ചെയ്തേക്കുന്നതാണ്. അല്ലാതെ കമ്പനി വയറിങ് എല്ലാം ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് കയറും, വെള്ളമൊന്നും അതിൻ്റെ അകത്ത് കയറില്ല. അതൊക്കെ പക്ക സേഫായിട്ടാണ് അവർ പണിഞ്ഞിരിക്കുന്നത്. സംഭവം ബിൽഡിങ്ങും ബിൽഡ് ക്വാളിറ്റി അല്ല, സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രീതിക്കാണ്. പക്ഷേ ആ ബിൽഡ് ക്വാളിറ്റി ഇവർ പ്ലാസ്റ്റിക് ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ കൊടുക്കായിരുന്നു, ഇച്ചിരി ഹാർഡ് പ്ലാസ്റ്റിക്കിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ. പിന്നെ വേറൊരു നഗ്ന സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളൊക്കെ വിചാരിക്കും ഇത് പെയിൻ്റ് ആണെന്ന്, ഈ ഗ്രീൻ കളറ്. പക്ഷേ ഇത് പെയിൻ്റ് അല്ല, ഇത് റേഡിയം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, കിറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഫുള്ള് ബ്ലാക്ക് കളർ അടിച്ചു. ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഈ ഗ്രീൻ വരുന്ന പോർഷൻ മാത്രം സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പെയിൻ്റ് ആണെന്നാണ്, ഇത് കണ്ട പക്ക പെയിൻ്റായിട്ടേ പറയുള്ളൂ. പക്ഷേ ഇത് പെയിൻ്റ് അല്ല, ഇത് സ്റ്റിക്കറാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വണ്ടിയുടെ വീഡിയോ. ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇടണം. ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആയത്, ഡേ 3 ആണ്. ഞങ്ങൾ ട്യൂസ്ഡേ ആണ് വർക്ക് തുടങ്ങിയത്, ട്യൂസ്ഡേ ഫുൾ ഡേ വേണ്ടി വന്നു. വെനസ്ഡേ ഒരു ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, 85%. അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് വയറിങ്ങൊക്കെ ചെയ്തു, അതിൻ്റെ മീറ്റർ വയറിങ് കണക്ഷൻ ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്തു, അതേപോലെ ഫോഗ് ലൈറ്റ് ചെയ്തു, തിരിച്ചു കൊണ്ടുവന്നു, വൈസർ സെറ്റ് ചെയ്തു, നേരെ ഷോറൂമിൽ കൊണ്ടുപോയി. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വൈസറിൻ്റെ ഉള്ളിൽ ബുഷ് പോയിട്ടുണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്തു. ഹാൻഡിൽ ബാർ റൈസറിൻ്റെ അടിയിലൊരു സാധനം പോയിട്ടുണ്ടായിരുന്നു, ഒരു ബുഷ് പോയിട്ടുണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള ബുഷും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് ഡേ 3 ആണ്. ഡേ 3 എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയും. വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനകത്തിൽ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, അപ്പം നല്ല സ്റ്റിക്കർ വർക്ക് എന്താ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അത് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.